നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നാളികേരം അതായത് തേങ്ങ അത് വെട്ടി പൊളിച്ചെടുത്തിട്ട് ഉണക്കിയിട്ട് നമ്മൾ ആട്ടിച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പം നമുക്ക് മൊത്തത്തിൽ ഒരു പത്ത് കിലോൻ്റെ അടുത്താണ് നാളികേരം ഉണങ്ങിയതിന് ശേഷം കിട്ടിയത് അതായത് കൊപ്ര ഒരു പത്ത് കിലോ ആണ് കിട്ടിയത് ആ പത്ത് കിലോ കൊപ്രയാണിത് ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് നല്ല രീതിയിലുള്ള എണ്ണയുടെ അംശം കാണാനുണ്ട് അങ്ങനെ നമ്മൾ ഇത് ആട്ടിക്കാൻ കൊണ്ടുപോയി

കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ വീട്ടിൽ അടുപ്പിൻ്റെ ആ ഭാഗത്ത് വെച്ചേക്കാണ് അടുപ്പിൻ്റെ മുകളിലായിട്ട് വെച്ചേക്കാണ് താഴെ തീയൊക്കെ കത്തിക്കൊണ്ട് അവിടെ കിച്ചണിൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ജാതിക്കൊക്കെ ഉണക്കമായിട്ട് എങ്ങനെ എൻ്റെ അടുത്താണ് വെച്ചേക്കുന്നത് ഇങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ എണ്ണയിൽ ചെറിയ അംശത്തിൽ ചെറിയ അളവിലെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് കേടായി പോകും ഇപ്പോൾ നല്ല മഴക്കാലമൊക്കെയാണ് അപ്പോൾ ആ മഴക്കാലത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ അംശം ഇതിൽ നിന്ന് വേപ്പറായി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് അത് പിന്നെ ഇതിൽ കൂടാതെ വേറെ ഉള്ളത് അതിനുള്ളിൽ അതിൻ്റെ ബ്ലാക്ക് കളറിലുള്ള അതിൻ്റെ പൊടികളൊക്കെ ഉണ്ടാകും അത് താഴെ ഇരിക്കാനാണ് അപ്പോൾ അപ്പോൾ അതിന് ശേഷം നമ്മളതിൻ്റെ മുകളിൽ നിന്ന് തെളി എടുത്തതാണ് അപ്പോൾ അതിനകത്ത് ഒട്ടും തന്നെ ആ കളറില്ല നല്ല കളർ കറക്റ്റ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് വെളിച്ചെണ്ണ അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊപ്ര ആട്ടിക്കാനായിട്ടുള്ള ചിലവ് അതായത് ഒരു പത്ത് കിലോ കൊപ്ര ആട്ടിക്കാനായിട്ട് നമുക്ക് നൂറ് രൂപയാണ് ചിലവ് വന്നത് അതിൽ പിണ്ണാക്ക് അതായത് കൊപ്രയുടെ തേങ്ങ പിണ്ണാക്ക് ഉണ്ടായിരുന്നു അതവിടെ റിട്ടേൺ കൊടുത്തപ്പോൾ അവർ കിലോന് ഇരുപത്തഞ്ച് രൂപ വെച്ചെടുത്തു അപ്പോൾ നമുക്ക് അമ്പത് രൂപയാണ് കൊടുക്കേണ്ടി വന്നത് രണ്ട് കിലോ പിണ്ണാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അമ്പത് രൂപ കൊടുത്തു അങ്ങനെ അമ്പത് രൂപയ്ക്ക് നമുക്ക് ഈ വെളിച്ചെണ്ണ ആട്ടി കിട്ടി അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഒരു എട്ട് ലിറ്ററിൻ്റെ എട്ട് കിലോൻ്റെ അടുത്തുണ്ട് എട്ട് കിലോ തോളം വെളിച്ചെണ്ണയാണ് നമുക്ക് ഈ പത്ത് കിലോ കൊപ്ര ആട്ടിയതിന് ശേഷം നമുക്ക് കിട്ടിയത് അങ്ങനെ നമ്മൾ ഒട്ടും മായം ചേരാത്ത വെളിച്ചെണ്ണ നമ്മൾ വീട്ടിൽ തന്നെ കൊപ്ര ഉണക്കി ഉണ്ടാക്കിയിരിക്കുകയാണ് ഓക്കെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം